ഹായ് ഓൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പം ബർമിങ്ഹാമിൽ ഔട്ടർ ഏരിയയിലുള്ള ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഫ്രണ്ട് ഷാലു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പം ഞങ്ങളിത് കണ്ടപ്പോൾ തന്നെ ആക്ച്വലി, കാരണം യു കെയിൽ ആദ്യമായിട്ടാണ് ഒരു ടെമ്പിൾ, ഒരു പക്ക ഒരു ടെമ്പിൾ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്. കാരണം ഇത് ശ്രീ വെങ്കടേശ്വര ബാലാജി ടെമ്പിൾ ബർമിങ്ഹാമിൽ നിന്ന് കുറച്ച് ഔട്ടർ ഏരിയയിലാണ്. അപ്പം ഇത് ഓഗസ്റ്റ് 2006 ഓപ്പൺ ചെയ്യും, പക്ഷേ ഇപ്പോൾ സ്റ്റിൽ പല പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ടെമ്പിളിൻ്റെ ഒരു ഔട്ടർ കാര്യങ്ങളാണ് കാണുന്നത്. കാരണം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പക്ക ഒരു നമ്മുടെ നാടൻ ആർക്കിടെക്ചറാണ്. നമ്മുടെ നാട്ടിലേക്ക് ഒരു ഇന്ത്യൻ ഒരു ട്രഡീഷണൽ ടെമ്പിളിൻ്റെ അതേ ഒരു സ്ട്രക്ചറുണ്ട്. ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പ്ലാനുള്ളവർ 9 to 1 PM, അതിനുശേഷം ഈവനിങ് 5 to 9 PM ആണ് അവിടെ ടെമ്പിൾ ഓപ്പണായിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അതിനകത്ത് വർഷിപ്പും കാര്യങ്ങളൊക്കെ ആ സമയത്താണ് നടക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള വർഷിപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഹനുമാൻ, ശിവൻ, പിന്നെ അതുപോലെ ഗണേഷ്, അയ്യപ്പൻ, ഇതൊക്കെ നമുക്ക് ചെറിയ പ്രതിഷ്ഠകൾ അതിന് ചുറ്റുമുണ്ട്. ഇത് ആക്ച്വലി തിരുപ്പതി വെങ്കടേശ്വര ടെമ്പിളിൻ്റെ ഇൻസ്പയർ ആയിട്ട് ചെയ്തേക്കുന്നതാണെന്നാണ് എനിക്ക് ഹിസ്റ്ററി വായിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വർഷിപ്പാണ് നടക്കുന്നത്. അതായത് വൈഷ്ണവ, നമ്മൾ ഹിന്ദു ഗോഡ് വിഷ്ണു എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ട്രഡീഷനാണ് ഇവർ വർഷിപ്പ് ചെയ്യുന്നത്. നമുക്കിവിടെ ഇതാണ് നമ്മളെ മെയിൻ ബിൽഡിങ്, അതായത് മെയിൻ അമ്പലം. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കയറി, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അകത്തേക്ക് കയറി നമ്മൾ വീഡിയോ എടുത്തില്ല. ഇതിന് ചുറ്റും രണ്ട് സൈഡിലായിട്ട് വേറെ പ്രതിഷ്ഠകളുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രസാദം മേടിക്കാനും നമുക്ക് വലിയ നമ്മുടെ തിരുപ്പതി പോലുള്ള ലഡു അതുപോലുള്ള മറ്റുള്ള പ്രസാദങ്ങൾ നമുക്ക് താഴെ കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ഹാളും വലിയൊരു ഫങ്ഷൻ ഏരിയയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുഞ്ഞ് നമ്മൾ ഷാലുവിൻ്റെ കൂടെ അവിടെ നല്ല രീതിയിൽ കുറേ നേരം കളിച്ചു. ഞങ്ങൾ കുറേ നേരം പുറത്ത് സ്പെൻഡ് ചെയ്തു. പിന്നെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഞങ്ങൾ അകത്തേക്ക് വീഡിയോ എടുത്തില്ല. ഇപ്പോഴും അതിൻ്റെ പല സൈഡിലും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ആലോചിച്ചു, ഇത്രയും വലിയൊരു അമ്പലം ഈ ഒരു സ്പേസിൽ അല്ലെങ്കിൽ ഈ ഒരു കൺട്രിയിൽ ഇത്രയും വലിയ അമ്പലം ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ആദ്യം ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്കൊരു അമ്പലം വിസിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളും വീഡിയോ കാണുക, എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.